വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ നിമ്മി. അപ്പൊ നിങ്ങൾക്കറിയാവുന്നത് പോലെ എന്റെ ഡെലിവറി ഡേറ്റ് ഓഗസ്റ്റ് 3rd ഈ വരുന്ന മൺഡേ. അപ്പൊ അതിനു മുമ്പ് എന്തായാലും ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യണം. അപ്പൊ അതിന്റെ ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത്. ഞാൻ ഈ മെയിൻ വീഡിയോ, അതായത് ഹോസ്പിറ്റൽ ബാഗ് പാക്ക് ചെയ്യുന്നതിനെ പറ്റി ആ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. നിങ്ങൾ കഴിയുന്നതും ഒരു 35 weeks കഴിയുമ്പോഴോ അല്ലെങ്കിൽ മാക്സിമം ഒരു 36 weeks ഒക്കെ കഴിയുമ്പോഴേക്കും ഇതൊന്ന് റെഡിയാക്കി വെക്കുന്നത്, അതായത് നിങ്ങളുടെ ഹോസ്പിറ്റൽ, അതായത് നിങ്ങൾ പ്രഗ്നന്റ് ആണെങ്കിൽ നിങ്ങളുടെ ഹോസ്പിറ്റൽ ബാഗ്സ് ആ ഒരു സമയത്തേക്ക് റെഡിയാക്കി വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. ബിക്കോസ് നമ്മൾ അങ്ങനെ അധികം വൈകാതിരിക്കുന്നതാണ് നല്ലതാണ് എന്റെ ഒരു അഭിപ്രായം. പക്ഷെ ഞാൻ ഇന്നിപ്പോ ഞാൻ ഇത് July 31st ആണ് ഞാൻ ഇത്ര അധികം നീണ്ടുപോയി. ഞാൻ ആക്ച്വലി കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ ഓൾറെഡി റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പെട്ടിലേക്ക് ആക്കിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. കുറെ സാധനങ്ങളൊക്കെ ചിലതൊക്കെ അവസാന നിമിഷത്തിലേക്ക് വെച്ചതൊക്കെ ഉണ്ട്. അപ്പം നിങ്ങൾ കഴിയുന്നതും എത്രയും പെട്ടെന്ന് ഒരു 35-36 weeks ഒക്കെ കഴിയുമ്പം എടുത്തു വെക്കുന്നതാണ് ഏറ്റവും നല്ലത്. പിന്നെ രണ്ടാമത്തെ കാര്യം പറയാനുള്ളത്, എന്താ പറയാ, നമ്മൾക്കിപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഇതെന്റെ പ്ലാൻഡ് സി സെക്ഷൻ ആണ്. അപ്പൊ എനിക്കറിയാം ഒരു 3-4 days എനിക്ക് എന്തായാലും ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വരും. ഇപ്പം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് ചിലപ്പം ഒരു 3 days മാത്രമേ അവിടെ നിൽക്കേണ്ടി വരുള്ളൂ എന്നൊക്കെ പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ഞാൻ അക്കാര്യം ഡോക്ടറിനോട് ചോദിക്കാൻ വിട്ടുപോയി. പക്ഷെ എന്തായാലും അത്രയും മിനിമം 3 days എന്തായാലും നമ്മളവിടെ കിടക്കേണ്ടി വരും. അപ്പൊ ആ ഒരു സമയത്തേക്ക് നമ്മൾ കരുതേണ്ട എല്ലാ സാധനങ്ങളും, നമ്മളുടെ ഡ്രസ് ആണെങ്കിലും പിന്നെ നമ്മുടെ ബൈ സ്റ്റാൻഡേർഡ് ആവശ്യമുള്ള സാധനങ്ങൾ, നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങൾ, കുഞ്ഞിന് ആവശ്യമുള്ള സാധനങ്ങൾ, അപ്പം നമ്മളിപ്പം മിക്കവാറും നമ്മൾ കാറിലൊക്കെ ആയിരിക്കും പോകുന്നത്. അപ്പൊ കുറച്ചധികം സാധനങ്ങൾ കരുതി വെച്ചാലും, പ്രത്യേകിച്ച് കോവിഡ് സിറ്റുവേഷൻ ഉള്ളത് കൊണ്ട് കുറച്ചധികം സാധനങ്ങൾ കരുതി വെച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ആവശ്യമുള്ള മാത്രം കാറിൽ നിർത്താൽ മതി, ബാക്കി അല്ലാത്ത എന്തെങ്കിലും ഒരു ബാഗിലാക്കുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് കാറിൽ തന്നെ വെച്ചാൽ മതി. ആവശ്യത്തിനനുസരിച്ച് നമുക്ക് എടുക്കാമല്ലോ റൂമിലേക്ക്. ഞാനത് പറയാൻ കാരണം ഇപ്പം കോവിഡ് സിറ്റുവേഷൻ ആയ കാരണം ഒരേ ഒരു ബൈ സ്റ്റാൻഡറിൽ നിൽക്കാൻ പാടുള്ളൂ, അതുപോലെ വിസിറ്റേഴ്സ് ഒന്നും അങ്ങനെ അലൌഡ് അല്ല. അതുപോലെ തന്നെ ഡെലിവറി ടൈമിലൊക്കെ ആണെങ്കിലും ഒരാള് മാക്സിമം എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ മാത്രം രണ്ടുപേരെ നിർത്തുന്നുള്ളൂ അവര് ഹോസ്പിറ്റലില് എന്നാണ് എന്റെ ഹോസ്പിറ്റലില് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം ഓർത്തിട്ട് വേണം നമ്മൾ പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇവിടുന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട്. ഇനി ഇപ്പം നോർമൽ ഡെലിവറിക്കാർക്ക് ഇത്രയും സാധനങ്ങൾ വേണ്ടി വരില്ല, പക്ഷെ കുറച്ച് കൂടുതൽ കരുതി എന്ന് വെച്ചാൽ കുഴപ്പമില്ല. എന്തെങ്കിലും എമർജൻസി കാരണം എമർജൻസി സി സെക്ഷനിലേക്കൊക്കെ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പണ്ടത്തെ പോലെയല്ല ഓടി വീട്ടിൽ വരാൻ ആൾക്കാർ. പണ്ടെന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം എന്റെ മുന്നത്തെ 2 deliveries ഒരു 5-6 ആൾക്കാർ മിനിമം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു ഡെലിവറി ടൈമിൽ. അപ്പൊ എന്തെങ്കിലും ആവശ്യത്തിനാണെങ്കിൽ തന്നെ ആരെങ്കിലും ഒന്ന് പറഞ്ഞു വിട്ടാൽ മതി, അല്ലെങ്കിൽ ഫോൺ വിളിച്ചാൽ ആ ഭാഗത്ത് ഇവിടുന്ന് ആരെങ്കിലും പോകും, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാനുള്ള സൗകര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് അങ്ങനൊരു സൗകര്യമില്ല. അപ്പൊ അതൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. അതുപോലെ തന്നെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട്. ചില ഹോസ്പിറ്റൽസിലൊക്കെ അവര് തന്നെ കുറെ സാധനങ്ങൾ പ്രൊവൈഡ് ചെയ്യും, ലൈക്ക് ഡയപ്പേഴ്സ് അല്ലെങ്കിൽ ഡ്രസ്സ്, അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചില ഹോസ്പിറ്റൽസ് പ്രൊവൈഡ് ചെയ്യും. അല്ലെങ്കിൽ ചില ഹോസ്പിറ്റൽസ് ഒരു ലിസ്റ്റ് തരും എന്തൊക്കെ സാധനങ്ങളാണ് നമ്മൾ കരുതേണ്ടത് എന്നുള്ളത്. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടോന്നുള്ളത് നമ്മൾ ഹോസ്പിറ്റലായിട്ട് ചെക്ക് ചെയ്യണം. എന്റെ ഹോസ്പിറ്റലിൽ ഇതൊന്നും, ഞങ്ങളുടെ ഒരു നോർമൽ ഒരു സാധാരണ ഒരു പഴയ ഒരു ഹോസ്പിറ്റലാണ്, അതുകൊണ്ട് ഇതുപോലത്തെ അവര് തരുന്ന പരിപാടിയൊന്നുമില്ല. അപ്പൊ എല്ലാം നമ്മൾ തന്നെ കൊണ്ടുപോകണം. അപ്പൊ അത് നമ്മളൊന്ന് ഹോസ്പിറ്റൽ അതോറിറ്റി, അതായത് നമ്മുടെ ഡോക്ടേഴ്സിനോടോ അവിടുത്തെ നഴ്സസിനോടോ ഒക്കെ ചോദിച്ച് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്തൊക്കെ കൊണ്ടുവരേണ്ടാത്ത വല്ലതുണ്ടെങ്കിൽ അവരോട് ചോദിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്കത് ഒഴിവാക്കാം നമ്മുടെ ഈ ഹോസ്പിറ്റൽ ബാഗിനകത്ത്. അപ്പോ ഇതൊക്കെയാണ് ഈ ആക്ച്വൽ വീഡിയോയ്ക്ക് മുമ്പ് എനിക്ക് പറയാനുണ്ടായിരുന്ന കാര്യങ്ങൾ. ഇനിയിപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. എനിക്ക് വേണ്ടിയുള്ള സാധനങ്ങളാണ് ഞാൻ ആദ്യം കാണിക്കുന്നത്, കുഞ്ഞിന് വേണ്ടിയുള്ളത് ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യം ഞാൻ 2 towels എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മുടെ ടവൽസ് കുളിയൊക്കെ കഴിയുമ്പോൾ യൂസ് ചെയ്യാനുള്ള 2 towels. അത് എനിക്കും വിനുവിനും ഓരോന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ഒരു തുണി കൂടി ഞാൻ കരുതിയിട്ടുണ്ട്. അത് സി സെക്ഷനൊക്കെ കഴിയുമ്പം നമ്മൾ ഈ സ്റ്റിച്ച് കാണും അടിയിൽ, വയറിൻ്റെ അടിയിൽ. അപ്പം അവിടെ കുളിയൊക്കെ കഴിയുമ്പം നനഞ്ഞിരിക്കാൻ പാടില്ല, ഈർപ്പമൊട്ടിരിക്കാൻ പാടില്ല. അപ്പം അത് കളയാൻ വേണ്ടി നമുക്ക് ഒപ്പാൻ വേണ്ടി സെപ്പറേറ്റ് ഞാൻ നല്ല ക്ലീനാക്കാൻ, ആ ഒരു ഏരിയ ക്ലീനാക്കാൻ വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് ഞാൻ കരുതിയിരിക്കുന്നതാണ് ഈ തുണി. അടുത്തത് ബെഡ്ഷീറ്റാണ്. അത് നമുക്ക് വേണമെങ്കിൽ ബൈ സ്റ്റാൻഡേർഡും കൂടെ ഒരെണ്ണം നമുക്ക് കരുതാം. ഇനി ഹോസ്പിറ്റലിൽ ഇടാനുള്ള മെറ്റേണിറ്റി വെയർ ഡ്രസ്സ്, അതായത് ഇപ്പം നമ്മുടെ എന്താ പറയുക
നൈറ്റി മാക്സി ഒക്കെ ഇല്ലേ, അതാണ് കൂടുതൽ നല്ലത്. അതെടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ അടിപ്പാവാടം കൂടി എടുക്കാൻ മറക്കരുത്. എനിക്കൊരു തവണ ഫസ്റ്റ് ടൈം എനിക്ക് അബദ്ധം പറ്റിയിട്ടുള്ളതാണ്. ഇത് മെറ്റേണിറ്റി പാഡ്സാണ്. ഞാൻ ഈ ഒരു ബ്രാൻഡോ മെറ്റേണിറ്റി പാഡ്സോ ഞാൻ ഇതിനുമുമ്പ് യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ പലരും പറഞ്ഞ് പല വീഡിയോസിലും ഞാൻ കണ്ടു. അങ്ങനെ ഞാൻ രണ്ട് പാക്കറ്റ് വാങ്ങി വെച്ചതാണ്. യൂസ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു, ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. ഇത് ഇനി ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് കുഞ്ഞിനെയും കൊണ്ട് വരുമ്പം ഇടാനായിട്ടുള്ള ഒരു പെയർ നല്ല ഡ്രസ്സ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഇതിനായി ഈ ഒരു ബാഗിനകത്താണ് എൻ്റെ ഇന്നർവെയർസ് എല്ലാം. അപ്പം ആ ഒരു ബാഗിനകത്ത് ഇരുന്നോളുമല്ലോ എന്ന് വിചാരിച്ചു. ഇനി ഇതിനകത്ത് എൻ്റെ കുറച്ച് ഐറ്റംസൊക്കെ ഉണ്ട്, അല്ലറ ചില്ലറ ലൊട്ടിലൊടുക്ക സാധനങ്ങളൊക്കെ ഉണ്ട്. കോട്ടൺ പഞ്ഞി വെച്ചിട്ടുണ്ട്, പിന്നെ ഹെയർ ബ്രഷ്, ഒരു കോംബ്, പിന്നെ ലിപ് ബാം, പിന്നെ ലിപ്സ്റ്റിക്, കാജൽ. കൺമഷി ഇല്ലാണ്ട് എനിക്ക് ഒരു പരിപാടി നടക്കില്ല, അതുകൊണ്ട് അത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ക്ലിപ്സ് ഇതൊക്കെ വെച്ചിട്ടുണ്ട്. എന്തിനാണെന്ന് അറിയാൻ പാടില്ല, ഇതെല്ലാം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ കുറച്ച് ഹെയർ ബാൻഡ്സ് വെച്ചിട്ടുണ്ട്. കാരണം നമ്മൾ സി സെക്ഷന് പോകുമ്പോൾ രണ്ട് സൈഡിലും മുടി പിന്നിട്ടിട്ടായിരിക്കും പോകുന്നത്. അപ്പോൾ ആ സമയത്തേക്ക് ആവശ്യം ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് മേടിച്ചതാണ്. പിന്നെ എൻ്റെ ഈ ഒരു ബോക്സ് കയ്യിലുണ്ടായിരുന്നു, അതുകൊണ്ട് എടുത്തതേ ഉള്ളൂ. കാരണം നമ്മൾ ഈ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കടക്കുമ്പോൾ അവർ എല്ലാ സ്വർണ്ണമൊക്കെ ഊരി വെപ്പിക്കുമല്ലോ. അപ്പോൾ എൻ്റെ കമ്മൽ ഊരി വെക്കാൻ വേണ്ടി ഈ ഒരു ബോക്സ് എടുത്തതേ ഉള്ളൂ. ഇതൊരു ഹോട്ട് വാട്ടർ ബാഗാണ്. എനിക്ക് പെയിനോ കാര്യങ്ങളോ വല്ലതും ഉണ്ടാവുകയാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് എടുത്ത് വയ്ക്കുന്നതാണ്. പിന്നെ ഈ ഫയലിനകത്താണ് എൻ്റെ ഹോസ്പിറ്റൽ ഡോക്യുമെൻസും ബാക്കി എല്ലാ ഡോക്യുമെൻസും എടുത്ത് വെച്ചിരിക്കുന്നത് ഈ ഒരൊറ്റ ഫയലിലാണ്. അപ്പോൾ ഒരുമിച്ച് അങ്ങ് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമുള്ളതെല്ലാം ഇതിനകത്ത് തന്നെ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ അത്യാവശ്യം വേണ്ട സാധനങ്ങളൊക്കെ കാണിച്ചു. ഇനി കുഞ്ഞിൻ്റെ ഐറ്റംസിലേക്ക് കടക്കാം. ഇത് കുറച്ച് ഡിസ്പോസിബിൾ ന്യൂബോൺ ഡയപ്പേഴ്സാണ്. ഹോസ്പിറ്റലിൽ ഇപ്പോൾ വിനു മാത്രമേ കൂടി ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് കാരണം സാധാരണ നാപ്പിയൊക്കെ വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കഴുകാനോ ഒക്കെ എടുക്കാനോ ഒക്കെ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ഡിസ്പോസിബിൾ ഡയപ്പേഴ്സാണ് വാങ്ങിയത്. ഇത് ബെല്ല ബേബി എന്ന് പറഞ്ഞൊരു ബ്രാൻഡാണത്. ഞാൻ ഇത് ബെല്ലയുടെ ഞാൻ മുമ്പ് പ്രോഡക്ട്സ് യൂസ് ചെയ്തിട്ടുണ്ട്, വാങ്ങിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ന്യൂബോൺ ഡയപ്പർ അവർ ആ ഒരു ബ്രാൻഡിനെ മേടിക്കാമെന്ന് വിചാരിച്ചു. ഇനി അടുത്തത് ഈ ഒരു എന്താ പറയുക, ഒരു സ്വെറ്റർ കം ഒരു ഡ്രസ്സാണ്. അതിന് രണ്ട് ടു പീസായിട്ടാണ് ഇത് വരുന്നത്. ഒരു ടോപ്പും പിന്നെ ഒരു പാൻസും ആയിട്ടാണ് ഇത് വരുന്നത്. അപ്പോൾ ഇത് ഞങ്ങൾ ഇച്ചിരി ഇത് ഹോസ്പിറ്റലിൽ നിന്ന് പറഞ്ഞിരുന്നു ഇങ്ങനെയൊരു സാധനം വാങ്ങണം എന്നുള്ളത്. അപ്പോൾ ഇത് ലാസ്റ്റ് മിനിറ്റാണ് പോയി വാങ്ങിയത്. അതുകൊണ്ട് തന്നെ രണ്ട് കളേഴ്സേ ഇത് ഉണ്ടായിരുന്നുള്ളൂ, പിങ്ക് ആൻഡ് ബ്ലൂ. അപ്പോൾ എനിക്ക് ഈ സത്യം പറഞ്ഞാൽ ഈ രണ്ട് കളേഴ്സും അങ്ങനെ വലിയ താല്പര്യമൊന്നുമില്ല. ന്യൂട്രൽ കളേഴ്സ് ആയിരുന്നു ഇഷ്ടം, പക്ഷെ അത് കിട്ടിയില്ല. അപ്പോൾ അത് വാങ്ങി. ഇനി ഇത് റിസീവിങ് ബ്ലാങ്കറ്റും ക്വിക്ക് ഡ്രൈ ഷീറ്റുമാണ്. ഞാനെല്ലാം സെപ്പറേറ്റ് കവേഴ്സിലാക്കി മാറ്റി വെച്ചിരിക്കുകയാണ്. പിന്നെ എഴുതിയും വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഇത് എടുക്കാൻ പറ്റും. ഇനി അടുത്തത് ഒരു ബേബി ബ്ലാങ്കറ്റും കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്, എന്തെങ്കിലും എക്സ്ട്രാ ആവശ്യം വരുവാണെങ്കിൽ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇത് കോട്ടൺ ഷീറ്റ്സാണ്. ഞാനിത് തുറന്ന് കാണിച്ച് തരാം. ഞാൻ ഇതിനകത്ത് കുറച്ച് കലാപരിപാടികളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട്, വളരെ കുറച്ചെണ്ണം ചെയ്തിട്ടുള്ളൂ. ഒരു മൂന്നെണ്ണത്തിനകത്ത് ഹാൻഡ് എംബ്രോയിഡറി ചെയ്തിട്ടുണ്ട്. ചുമ്മാ വീട്ടിലിരുന്ന സമയത്ത് എന്തെങ്കിലും ചെയ്യണമല്ലോ, നമ്മൾ എനിക്കിഷ്ടമാണ് ഇങ്ങനെ ഓരോന്നൊക്കെ ചെയ്ത് എടുക്കാനായിട്ട്. അപ്പം അങ്ങനെ മൂന്നെണ്ണത്തിനകത്ത് ഞാൻ ഹാൻഡ് എംബ്രോയിഡറി ചെയ്തു, പിന്നെ രണ്ടെണ്ണത്തിനകത്ത് ക്രോഷേ എഡ്ജിങ് ചെയ്തു. അതും എനിക്ക് ഉടനെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയുള്ളൂ. രണ്ടാമത്തെ ഉടായ്പായിരുന്നു, അത് ബേസ് മാത്രം ചെയ്തിട്ട് പിന്നെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ ഇത് കോട്ടൺ ഷീറ്റ്സാണ്. ഇതെല്ലാം അമ്മ ഞാൻ ഇവിടെ എത്തുന്നതിന് മുമ്പേ വാങ്ങി വെച്ചിരുന്നതാണ്, അതുകൊണ്ട് എനിക്ക് പോയതൊന്നും മേടിക്കേണ്ടി വന്നില്ല. പിന്നെ അടുത്തത് സ്വാഡ്ലേഴ്സും ടവലുമാണ്. ഞാൻ ഈ ടവൽ എടുത്ത് കാണിക്കാം. ഇത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു ടവലാണിത്. ഞാൻ ടോട്ടൽ തിങ് എന്ന് പറഞ്ഞൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്ന് വാങ്ങിയതാണ്. ചെന്നൈ ബേസ്ഡ് ആണ് അവർ. ഭയങ്കര അവർക്ക് ക്ലോത്ത് ഡയപ്പേഴ്സൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ പതുക്കെ യൂസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പെട്ടെന്നൊന്നും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റില്ല, എനിക്കിഷ്ടമാണെങ്കിലും നടപടിയില്ല. അപ്പം ഇത് സ്വാഡ്ലേഴ്സ്, പിന്നെ ആദ്യം കാണിച്ചത് ടവൽ. ഇനി ഇത് വാട്ടർ വൈപ്സ് ആണ്. 98% വാട്ടർ വൈപ്സ്. ഇത് മദർ സ്പർഷ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൻ്റെയാണ്. ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ അവർക്ക് 99% വാട്ടർ വൈപ്സ് ഉണ്ട്, അവരത് വിൽക്കുന്നുണ്ട്. പക്ഷേ എനിക്ക് ഓൺലൈനിൽ നോക്കിയ സമയത്ത് 98% ഉണ്ടായിരുന്നുള്ളൂ.
ഇനി ഇത് കെട്ടുടുപ്പുകളാണ്, ഞാൻ ഇതുപോലെ ഒരു കുഞ്ഞ് കവറിലാക്കി മാറ്റിവെച്ചു. ഇനി ഇത് സോക്സും മിറ്റൻസ് ബൂട്ടീസ് ഹാറ്റ്സ് ഇത്രയും സാധനങ്ങളാണ് ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മുടെ കുഞ്ഞിൻ്റെ അത്യാവശ്യ സാധനങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതെല്ലാം ബാഗിലേക്ക് പാക്ക് ചെയ്യണം. എൻ്റെ പാഡ്സ് വെച്ച് ബാക്കി എല്ലാ സാധനങ്ങളും എൻ്റെയും കുഞ്ഞിൻ്റെയും സാധനങ്ങളൊക്കെ പെട്ടികത്തേക്ക് ആക്കി. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇപ്പോൾ വെക്കുന്നത് ഒരു പ്രെയർ ബുക്കാണ്, പിന്നെ എൻ്റെ ഒരു വാലറ്റും. ഈ രണ്ട് സാധനങ്ങളും കൂടെ ഞാൻ നേരത്തെ കാണിച്ച ഐറ്റംസിനകത്ത് ഇല്ലായിരുന്നു, അത് രണ്ടും കൂടെ ഈ പെട്ടിക്കകത്ത് റെഡിയാക്കി വെച്ചു. ഇനിയുള്ള സാധനങ്ങൾ ഈ ബാസ്ക്കറ്റിലേക്കാണ് വെക്കുന്നത്. പക്ഷെ അതിനു മുമ്പ് ഈ പെട്ടിയുടെ ഫ്രണ്ട് പോക്കറ്റ്സിലേക്കും കൂടെ കുറച്ച് സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. അപ്പോൾ ആദ്യം വെക്കുന്നത് കുറച്ച് എൻ്റെ മിന്നിൻ്റെയും മാസ്ക്സും ഗ്ലൗസും ഒക്കെയാണ്. അതൊക്കെ ഇതുപോലെ ഒരു കുട്ടി കവറിലാക്കി എടുത്തു വെച്ചു. ഇനി അടുത്തത് ഹാൻഡ് സാനിറ്റൈസർ, അതില്ലാണ്ടൊരു നടപടിയില്ല. അപ്പോൾ അത് വെച്ചു. ഇനി ഒരു ഷവർ ജെല്ലാണ് എടുത്തത്, ഞാൻ സോപ്പ് എടുത്തില്ല, അപ്പോൾ അതിന് പകരം ഷവർ ജെല്ലാണ് എടുത്തത്. അപ്പോൾ അതും എടുത്തു വെച്ചു. ഇനി എൻ്റെ കയ്യിലൊരു കുട്ടി സാനിറ്റൈസറും കൂടി ഉണ്ട്, ഒരു പാം സേഫ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ. അപ്പം അതും എടുത്ത് വയ്ക്കുകയാണ്. അത് എൻ്റെ കയ്യിൽ പണ്ടേ ഉണ്ടായിരുന്നതാണ്. പിന്നെ ഈ ഒരു പൗച്ചിനകത്ത് എൻ്റെ എന്താ ഇയർഫോൺസ് വെച്ചിട്ടുണ്ട്. ഇനി ഇതിനകത്ത് തന്നെയായിരിക്കും എൻ്റെ ഫോൺസ്, എൻ്റെ മെനുവിൻ്റെയും ഫോൺസും ചാർജേഴ്സും ഒക്കെ വയ്ക്കുന്നത്. അപ്പോൾ അതിനുവേണ്ടി സെപ്പറേറ്റ് ഒരു പൗച്ച് എടുത്ത് അതിനകത്താണ് വയ്ക്കുന്നത്. അപ്പോൾ ബാക്കി സാധനങ്ങൾ എന്താ പറയുക, നമ്മുടെ ചാർജറും മൊബൈൽ ഫോൺസും ഒക്കെ ലാസ്റ്റ് മിനിറ്റ് നമ്മൾ എടുത്ത് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ പെട്ടി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് നമ്മുടെ കൊട്ടയിലേക്ക് ബാക്കി സാധനങ്ങൾ എടുത്ത് വയ്ക്കാം. ഹോട്ട് വാട്ടർ ബാഗാണ് ഞാൻ ആദ്യം ഇതിനകത്തേക്ക് എടുത്ത് വയ്ക്കുന്നത്. ഏറ്റവും താഴെയാണ് അത് വയ്ക്കുന്നത്. ഇനി അടുത്തത് ഞാൻ വയ്ക്കുന്നത് ഒരു ബേബീസ് ഫസ്റ്റ് ഇയർ ജേണൽ, ഒരു റെക്കോർഡ് ബുക്കാണ്. ഇതെനിക്ക് എൻ്റെ കസിൻ ജെന്നി ഗിഫ്റ്റ് ചെയ്തതാണ്. ഒരു ദിവസം കൊറിയർ അയച്ച് എന്നെ ഞെട്ടിച്ചതാണ്. എനിക്ക് ഈ സാധനങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. ഇതിപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ട് ഗുണമുണ്ടാവുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ എടുത്ത് വയ്ക്കുകയാണ് എൻ്റെ ഒരു സന്തോഷത്തിന്. അടുത്തത് കുറച്ച് കവറുകളാണ്, നമുക്ക് എപ്പോഴാണ് ആവശ്യം വരിക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് മൂന്ന് കവറുകൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് അധികം ന്യൂസ് പേപ്പേഴ്സ് ഞാൻ കരുതിയിട്ടുണ്ട്. കാരണം അവിടെ നമ്മൾ പോയി ഹോസ്പിറ്റലിൽ വല്ല കബേർഡ്സ് വല്ലതും ഉണ്ടെങ്കിൽ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് എന്തെങ്കിലും വെക്കുന്നതിന് മുമ്പ് ഇത് പേപ്പേഴ്സ് അവിടെ വിരിച്ചിട്ടിട്ട് ബാക്കി സാധനങ്ങൾ വെക്കാമല്ലോ എന്ന് വിചാരിച്ചു. പിന്നെ നമുക്ക് എന്തെങ്കിലും വേസ്റ്റോ വല്ലതും കളയാനുണ്ടെങ്കിൽ അതും പേപ്പറിൽ പൊതിഞ്ഞ് കളയാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കുറച്ചധികം ന്യൂസ് പേപ്പേഴ്സ് എടുത്ത് വെച്ചത്. അടുത്തത് ഞാൻ നേരത്തെ കാണിച്ച ഡയപ്പേഴ്സ് ഉണ്ടല്ലോ, ന്യൂബോൺ ഡയപ്പേഴ്സ്, അതിൻ്റെ ബാക്കിയുള്ളതും കൂടെ ഞാൻ അങ്ങ് എടുത്തു. നമ്മൾ നാപ്പീസ് യൂസ് ചെയ്യുന്നില്ല ഹോസ്പിറ്റലിലെത്തവണ. കാരണം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് വേറെ ആരും അങ്ങനെ ഇല്ല ക്ലീൻ ചെയ്ത് തരാനൊക്കെ. അപ്പോൾ അതുകൊണ്ട് പിന്നെ അടുത്തത് നമ്മളുടെ ബേബി വൈപ്സാണ്, വാട്ടർ വൈപ്സ്, അതാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മളുടെ മെറ്റേണിറ്റി പാഡ്സ്, അത് ഞാൻ മുമ്പ് എൻ്റെ പെട്ടിക്കകത്ത് വയ്ക്കാൻ സ്ഥലം കിട്ടിയില്ല. അപ്പോൾ രണ്ടും ഞാൻ ഇതിനകത്ത് ഈ ഒരു കൊട്ടയ്ക്കകത്ത് തന്നെയാണ് ഞാൻ എടുത്ത് വയ്ക്കുന്നത്. അടുത്തത് ഫ്ലാസ്ക്, നമ്മൾ മറക്കാനേ പാടില്ലാത്തൊരു സംഭവമാണ് ഫ്ലാസ്ക്. നമുക്ക് എന്തായാലും ചൂടുവെള്ളവും സാധനങ്ങളൊക്കെ ആവശ്യം വരും, അപ്പോൾ അതുകൊണ്ട് ഫ്ലാസ്ക് വേണം. പിന്നെ ഞാനൊരു വാട്ടർ ബോട്ടിലും വെച്ചു. ഇനി അടുത്തത് ഒരു കുറച്ച് ഡിറ്റർജൻറ്റ് പൗഡറാണ്, അത് ഉപയോഗം വരുമെന്ന് അറിയില്ല, എന്താ ഞാൻ എടുത്തു. പിന്നെ ഞാൻ ഈ ഒരു പൗച്ചിനകത്ത് ഒന്ന് രണ്ട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട്, ഡെറ്റോളും സിസേഴ്സും. അപ്പം ഇതും ആവശ്യം വരുമെന്ന് എനിക്കറിയില്ല, ജസ്റ്റ് കൈ കരുതി എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കാറിലാണല്ലോ പോകുന്നത്, അപ്പോൾ ആവശ്യമുള്ള മാത്രം എടുത്താൽ മതി, ആവശ്യമില്ലാത്ത നമുക്ക് എടുക്കണ്ട. ഇനി അകത്തേക്ക് എടുത്തു എന്ന് വിചാരിച്ചും കുഴപ്പമൊന്നുമില്ല, എല്ലാം തിരിച്ചെടുത്ത് വെക്കാവുന്ന കാര്യങ്ങളാണല്ലോ. അടുത്തത് ഞാനൊരു സ്റ്റീൽ പ്ലേറ്റും ഒരു സ്റ്റീൽ ഗ്ലാസും പിന്നെ ഒരു സ്റ്റീൽ സ്പൂണും കൂടി എടുത്തു. അത് നമുക്ക് വേണമെങ്കിൽ ഇത് ഇരട്ടിയാക്കാം, നമ്മുടെ ബൈ സ്റ്റാൻഡറിനും കൂടെ വേണമെന്നുണ്ടെങ്കിൽ എടുക്കാം. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ തൽക്കാലം നമ്മളുടെ പെട്ടിയല്ല കൊട്ടയ്ക്കകത്ത് എടുത്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ പെട്ടി പാക്കിങ്ങിന്റെ അവസാനത്തെ സ്റ്റേജ് എത്തി. ഇനിയിപ്പം കുറച്ച് കുട്ടി കുട്ടി സാധനങ്ങളും കൂടി എടുത്ത് വയ്ക്കാനുള്ളൂ, ബാക്കിയെല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പം ഇനി എടുത്ത് വയ്ക്കാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്കുള്ളത് ഞാൻ രണ്ടു മൂന്ന് ടാബ്ലറ്റ് മെഡിസിൻസ് കഴിക്കുന്നുണ്ട്, അപ്പം അത് എടുത്ത് വയ്ക്കണം. പിന്നെ സ്ലിപ്പേഴ്സ്, അത് എൻ്റെ മെനുവിൻ്റെ എടുത്ത് വയ്ക്കണം. പിന്നെ എക്സ്ട്രാ ബെഡ്ഷീറ്റോ ബ്ലാങ്കറ്റോ വേണമെങ്കിൽ അതും എടുത്ത് വയ്ക്കാം. അതും ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് വേണോ വേണ്ടയോ എന്ന്.
പിന്നെ നമുക്ക് ടൂത്ത് പേസ്റ്റ്, അതുപോലെ എന്റെയും മിനുവിന്റെയും ടൂത്ത് ബ്രഷും ടങ് ക്ലീനറും, പിന്നെ എന്റെയും മിനുവിന്റെയും സെൽഫോൺസും അതിന്റെ ചാർജേഴ്സും വെക്കണം. പിന്നെ ഉള്ളത് കുറച്ച് സോൾട്ടും ഷുഗറും, അത് രണ്ട് സെപ്പറേറ്റ് കുഞ്ഞു ഡബ്ബകളിലേക്ക് കൊണ്ടുപോകണമെന്നുണ്ട്. പിന്നെ എടുക്കാനുള്ളത് കുറച്ച് സ്നാക്സും ചോക്ലേറ്റ്സും, നമ്മുടെയൊക്കെ ഇഷ്ടത്തിനനുസരിച്ച് എന്താണെന്ന് വെച്ചാൽ എടുക്കാം. എന്തായാലും രണ്ടാം തീയതി ആണ് അഡ്മിറ്റ് ആവുന്നത്, അപ്പൊ ആ ഒരു ദിവസം എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളത് കഴിക്കാമല്ലോ. അപ്പൊ അങ്ങനെ വിചാരിച്ച് അതെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയൊക്കെയുള്ളൂ എന്റെ ഹോസ്പിറ്റൽ ബാഗ് ചെക്ക് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്ന സാധനങ്ങള്, ചിലർക്കിത് കൂടുതലായിട്ട് തോന്നാം, ചിലർക്കിത് കുറവായിട്ട് തോന്നാം. എന്തായാലും കോവിഡ് സിറ്റുവേഷൻ ഒക്കെ ഉള്ളത് കൊണ്ട് ഞാൻ എന്തായാലും റിസ്ക് എടുക്കുന്നില്ല. കുറച്ചധികം സാധനങ്ങൾ വെച്ചാൽ പെട്ടിക്കകത്ത് അല്ലേ, നമ്മുടെ കാറിനകത്ത് വെക്കേണ്ട സാധനങ്ങൾ കാറിനകത്ത് തന്നെ ഇരുന്നോട്ടെ, ബാക്കിയുള്ളൂ നമുക്ക് കൊണ്ടുപോകാലോ. പിന്നെ ഇടയ്ക്ക് വിരുവിന് ചിലപ്പം ഇങ്ങോട്ട് വരാൻ പറ്റിയെന്നിരിക്കില്ല, അറിഞ്ഞുകൂടാ ഇങ്ങനെയാണ് കാര്യങ്ങളതൊക്കെ. അപ്പൊ എന്തായാലും നമ്മൾ റിസ്ക് എടുക്കുന്നില്ല. അപ്പം എത്രയുള്ളൂ എന്റെ വീഡിയോ, ഇന്നത്തെ വീഡിയോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.